അയ്യോ, കലങ്ങിയില്ലെന്ന് മുഖ്യമന്ത്രിയും കലങ്ങിയെന്ന് മറ്റുള്ളവരും നിലപാടെടുത്ത വിഷയത്തിൽ ഒരു വിശദീകരണം കൂടി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പൂരം പാടെ കലങ്ങിപ്പോയി എന്നത് അതിശയോക്തികരമായ പ്രചാരണമാണ്. പൂരം കലങ്ങിയെന്നല്ല, കലക്കാൻ ശ്രമമുണ്ടായി എന്നാണ് അന്നും ഇന്നും നിലപാടെന്ന് പറയുന്നു. വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കെ ജി കമലേഷ് ചേരുന്ന വിവരങ്ങളുമായി. മുകേഷ്, കമലേഷ് ക്ഷമിക്കണം, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൂരം കലങ്ങിയിട്ടില്ല എന്നായിരുന്നു. ഇന്നിപ്പോ ഒരു വിശദീകരണക്കുറിപ്പ് വേണ്ടി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? അബ്ജ്യോതി, വ്യാപകമായ വിമർശനം ഉയരുന്നു. CPI അടക്കം മുഖ്യമന്ത്രി നിലപാട് തള്ളി പറയുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അല്പം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വിശദീകരണം ഇറക്കിയത്. ആ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. കലക്കാൻ ശ്രമം നടന്നു എന്നുള്ള കാര്യം സംശയിക്കുന്നു. വെടിക്കെട്ടിൻ്റെ മുന്നോടിയായി ബന്ധപ്പെട്ട്, ജനങ്ങളെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സവാദം ഉന്നയിക്കപ്പെട്ടു. ആ സമയത്ത് ചില എതിർപ്പുകൾ ഉണ്ടായി എന്ന് സമ്മതിക്കുന്നു. സമാപന വെടിക്കെട്ടും വൈകി. മറ്റ് ആചാരങ്ങളൊന്നും തന്നെ തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ സംഘപരിവാറിന് ഇത് കലക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പ്രതിപക്ഷവും ചേരുന്നു എന്നുള്ള വിമർശനം പറയുന്നു. പക്ഷേ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ബോധപൂർവം എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരും, ശിക്ഷ നടപ്പാക്കും, ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു. രണ്ടാമത്തത്, പൂരാഘോഷത്തിലെ എല്ലാ ഇടപാടലുകളും പരിശോധിക്കുന്നു. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇന്നലത്തേക്കാൾ ഒന്നുകൂടി മയപ്പെട്ട് നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രി നടത്തുന്നത് വ്യാപകമായ എതിർപ്പ് CPIയുടെ ഒക്കെ ഭാഗത്തും ഉണ്ടായ കാര്യത്തിലാണ്. അതായത്, ഒന്നും കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് അല്പം വൈകി, നിസ്സാരവൽക്കരിച്ച മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ വലിയ വിമർശനം CPIക്ക് ഉന്നയിച്ചിട്ടുണ്ട്. പൂരം കലക്കൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് അടക്കം UDF ചർച്ചയാക്കുന്നു, BJP ഉപയോഗിക്കുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തിനാണ് ത്രിതല അന്വേഷണം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുമുണ്ട്. അതിനിടയിലാണ് ചില പരിശോധനകൾ നടത്തും, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെയുള്ള ന്യായങ്ങൾ പറയുന്നത്. പക്ഷേ അപ്പോഴും കലങ്ങി എന്നുള്ള കാര്യം ഇപ്പോഴും മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല. ഉണ്ടായെന്നാണ് കമലേഷ് പറയുന്നത്. അവിടെയും ചെറിയ ചെറിയ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥതല അനാസ്ഥ ഉണ്ടെങ്കിൽ അർഹമായ ശിക്ഷയുണ്ടാകുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത്, ഇത് വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒന്നാവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഈ സൂക്ഷ്മമായി വായിച്ചാൽ ഈ വിശദീകരണക്കുറിപ്പ്. ആ ഒരു വ്യക്തതയില്ല.